ക്ഷേത്ര വിഗ്രഹകലയിൽ തിരുവനന്തപുരം ജില്ലയിലെ തന്നെ മുൻനിര ശില്പിയാണ് ഷമ്മി പ്രസാദ്. നിരവധി ക്ഷേത്ര വിഗ്രഹങ്ങളും ശില്പങ്ങളും ഇതിനോടകം തന്നെ നിർമ്മിച്ചെടുത്ത ഇദ്ദേഹം ചട്ടമ്പിസ്വാമിയുടെ ജന്മസ്ഥാനമായ കണ്ണൻമൂലയിലെ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ച ചട്ടമ്പിസ്വാമിയുടെ പഞ്ചലോക വിഗ്രഹം നിർമ്മിച്ചുകൊണ്ടാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഷമ്മി പ്രസാദിൻ്റെ ഉടമസ്ഥതയിലുള്ള കരമന കലാരത്നം ക്രിയേറ്റീവ് ആർട്സിൽ 2 വർഷത്തെ പ്രയത്നം കൊണ്ടാണ് ചട്ടമ്പിസ്വാമിയുടെ 5 അടി ഉയരവും 325 കിലോഗ്രാം ഭാരവുമുള്ള പഞ്ചലോക വിഗ്രഹം തയ്യാറാക്കിയെടുത്തത്. ഞാൻ ചെയ്യുന്നത് ഓർണമെന്റൽ വർക്ക്, അതായത് സ്കൾപ്ചറിംഗ് ആണ് കൂടുതലും ഞാൻ ചെയ്യുന്നത്. പിന്നെ കൂടുതലും സിമെന്റില് കൂടുതലും നമ്മുടെ ഗോപുരങ്ങളുടെ വർക്കാണ് കൂടുതലും ചെയ്ത്. പിന്നെ പഞ്ചലോകത്തിലുള്ള വിഗ്രഹങ്ങളും ഞാൻ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കൂടുതലായിട്ട് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ക്ഷേത്രങ്ങളിലുള്ള പ്രതിഷ്ഠാ വിഗ്രഹങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ പഞ്ചലോകക്കൂട്ടിലുള്ള വിഗ്രഹങ്ങളാണ് കൂടുതലും നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഇപ്പോൾ റീസണബിളായിട്ട് നമ്മൾ ചെയ്തത് ചട്ടമ്പിസ്വാമികളുടെ ജന്മദേശമായിട്ടുള്ള കണ്ണമ്മൂലയിൽ ഒരു ക്ഷേത്രം, വാസ്തു വിധിപ്രകാരം ഒരു ക്ഷേത്രമാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. അപ്പോൾ അത് എൻ്റെ ജ്യേഷ്ഠനാണ് അതിൻ്റെ വാസ്തു, എൻ്റെ പുള്ളിയുടെ പേര് സുനിൽ പ്രസാദ് എന്നാണ്. അതിൽ പ്രധാന വിഗ്രഹം, ചട്ടമ്പിസ്വാമികളുടെ പ്രധാന വിഗ്രഹവും പ്രഭയും എനിക്ക് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടി. അത് ഏകദേശം 80 സെൻറ്റിമീറ്റർ പൊക്കമുണ്ട്. 5 അടി പൊക്കമാണ് അതിൻ്റെ പ്രഭയുടെ പൊക്കം. 325 കിലോ വെയിറ്റുള്ള പഞ്ചലോക കൂട്ടിലുള്ള വിഗ്രഹമാണ് അത്. എൻ്റെ വീട്ടിൽ തന്നെയാണ് അത് കാസ്റ്റ് ചെയ്തെടുത്തത്, കാസ്റ്റ് ചെയ്ത് ഫിനിഷ് ചെയ്ത് എടുത്തതും ഇവിടെ തന്നെയാണ്. എൻ്റെ ദേശവും, ഞാൻ കരമനയാണ് താമസം. ഞാൻ ജനിച്ചു വളർന്നതും കരമന, തിരുവനന്തപുരം കരമനയിലാണ്. പിന്നെ എൻ്റെ അച്ഛൻ തുടങ്ങി വെച്ചതാണ് ഈ പ്രസ്ഥാനം. കലാരത്നം രാജഗോപാൽ എന്നറിയപ്പെടുന്നു അദ്ദേഹം. തുടങ്ങി വെച്ച പ്രസ്ഥാനം ഞാനിപ്പോൾ ഏകദേശം 30 വർഷമായിട്ട് ഞാനാണ് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ക്ഷേത്രങ്ങളുടെ ജോലികളും ഇപ്പോൾ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ കൂടെ തന്നെ. കൂടുതലും ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് സ്കൾപ്ചറിങ്ങിലാണ്. അത് ബിദുരയിലുള്ള ഇൻ്റർനാഷണൽ ഹോട്ടലിൽ, ബിദുര രോഹിണി ഇൻ്റർനാഷണൽ ഹോട്ടലിലാണ് ഞാൻ കൂടുതലായിട്ട് ഒരു ഇപ്പം ഈ ഇടയ്ക്ക് ചെയ്തത്. അത് വന്നിട്ട് 8 അടി പൊക്കമുള്ള ഒരു ഗാന്ധിയുടെ പ്രതിമയും, പിന്നെ എൻട്രൻസിൽ വരുന്ന ഒരു ഇംഗ്ലീഷ് ലേഡിയും, പിന്നെ നമ്മുടെ ഒരു രാജസ്ഥാനി ലേഡി ആയിട്ടുള്ള എൻട്രൻസിൽ വരുന്ന ഒരു വലിയൊരു ശില്പം 8 അടി പൊക്കത്തിലുള്ള. പിന്നെ അതുകൂടാതെ ഇപ്പം കൊഞ്ചിറവിള അമ്പലത്തിൽ 2019 മുഖമണ്ഡപം ചെയ്തു. അതും 12 അടി പൊക്കമുള്ള ദേവി ഇരിക്കുന്ന ഭാവവും, അതിൻ്റെ തൊട്ടടുത്ത് ദുർഗ, പിന്നെ ഗണപതി, പിന്നെ 8.5 അടി പൊക്കത്തിലുള്ള വലിയ വ്യാളി, അതായത് ആനയെ തൂക്കി നിൽക്കുന്ന വ്യാളിയുടെ ഒരു 2 പ്രതിമകളും ആ മണ്ഡപത്തിൽ ചെയ്തിട്ടുണ്ട്. അത് 2019 അതിൻ്റെ ഇനോഗ്രേഷൻ നടന്നത്. അതുകൂടാതെ ഋഷിമംഗലം ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ മുഖമണ്ഡപം, അതായത് എൻട്രൻസിലുള്ള കവാടത്തിലുള്ള 10 അടി പൊക്കത്തിലുള്ള കൃഷ്ണൻ നിൽക്കുന്നതാണ് ഞാൻ ചെയ്ത മറ്റൊരു. അത് അതിൽ അയ്യപ്പനുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ അതിൽ ദശാവതാരം മൊത്തം ചെയ്തിട്ടുണ്ട് ആ മണ്ഡപത്തിൻ്റെ ചുറ്റും. അത് വന്നിട്ട് ഒരു 8 വർഷത്തോളമായി അത് ഇനോഗ്രേറ്റ് ചെയ്തിട്ട്. പിന്നെ പേരൂക്കട കൃഷ്ണൻകോവിലിൻ്റെ ആനക്കൊട്ടിലിൻ്റെ അടിവശത്തുള്ള കൃഷ്ണലീലകൾ, അത് വന്നിട്ട് ഏകദേശം ഒരു ഓരോ സബ്ജക്റ്റും ഏകദേശം 12-14 അടിയോളം നീളവും ഒക്കെയുണ്ട്. അത് അത്രയും വലിയൊരു റിലീഫ് വർക്കായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. NSS താലൂക്ക് ഓഫീസിൽ ചെയ്ത കുണ്ട്ര വിളംബരം, പിന്നെ ഗീതോപദേശം, പാർവതി കല്യാണം, അങ്ങനത്തെ കുറേ റിലീഫ് വർക്കുകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എനിക്ക് ഈ ഒരു NSS താലൂക്ക് ഈ ഒരു സംരംഭം എന്നെ ഏൽപ്പിച്ചത്. അത് എത്രത്തോളം നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം എനിക്കുണ്ട്. എല്ലാവർക്കും നല്ലൊരു അഭിപ്രായം എനിക്ക് തന്നു, എല്ലാവർക്കും നല്ലൊരു ഒരു അഭിപ്രായമാണ് എല്ലാവർക്കും ഉള്ളത്. അത് തന്നെയാണ് നമ്മുടെ ഒരു ഇതായിട്ട് നമ്മൾ കരുതുന്നത്. ഇതുകൂടാതെ ഞാൻ ചെയ്ത ഉദയംകുളങ്ങര ഞാൻ ചെയ്ത ഒരു വീട്ടിൽ ചെയ്ത 7.5 അടി പൊക്കത്തിലുള്ള കൃഷ്ണൻ വിരാധയും, അത് വലിയ നല്ലൊരു ശില്പമാണ്. അത് വൈറ്റ് സിമെൻറ്റിലാണ് അത് തീർത്തത്. പിന്നെ അതുകൂടാതെ അതിൻ്റെ അതേ സ്ഥലത്ത് തന്നെ ഒരു 14 അടി പൊക്കത്തിൽ ഗീതോപദേശം ചെയ്തിട്ടുണ്ട്. അത് റിലീഫ് വർക്കിലാണ് ചെയ്തിരിക്കുന്നത്. വൈറ്റ് സിമെൻറ്റിൽ തന്നെയാണ് അതും ചെയ്തിരിക്കുന്നത്. പിന്നെ അതുകൂടാതെ നമ്മുടെ സഹോദര സമാജത്തിൽ
നമ്മുടെ വഞ്ചൂര് സഹോദര സമാജത്തിൽ ഒരു ദേവിയുടെ, അതായത് മൂകാംബിക ദേവിയുടെ ഒരു ഫിഗർ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് ചെയ്തിട്ട് തന്നെ ഏകദേശം ഒരു 10 വർഷത്തോളം ആയി. അത് ചെയ്തിട്ട് അത് ഫ്രണ്ടിൽ കയറുമ്പോൾ തന്നെ ഒരു 6 അടി പൊക്കത്തിലുള്ള മൂകാംബിക ദേവിയുടെ ഫിഗറാണ്. അതും റിലീഫ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഉള്ളത് ഒരുപാട് ക്ഷേത്രങ്ങളിൽ ദ്വാരപാലകർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ എണ്ണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരുപാടാവും. പിന്നെ അതൊക്കെ ഓരോ ക്ഷേത്രങ്ങളുടെ ഇത് പറയുന്നില്ല. പിന്നെ പ്രധാനമായിട്ട് ചെയ്ത ഒരു ക്ഷേത്രം എന്ന് പറയുമ്പം നമ്മുടെ കരിയംകുളം, മുളയറ കരിയംകുളം ക്ഷേത്രം. അത് ഏകദേശം ഒരു 50-60 ഫിഗറോളം അവിടെയുണ്ട്. അതെല്ലാം ചെയ്തത് ഞാനാണ്. അത് ഗോപുരത്തിലുള്ള ഫിഗറുകളും പിന്നെ 4 നടകളുണ്ട്. അതിനകത്തെല്ലാം ദേവിയുടെ പല ഭാവങ്ങളിലുള്ളതും ദീപലക്ഷ്മി മുതലായവകൾ അവിടെ ചെയ്തിട്ടുണ്ട്. അത് മുളയറയെന്ന് കുറച്ച് ഉള്ളിലോട്ട് പോകണം. കരിയംകുളം എന്നാണ് ആ ദേവീക്ഷേത്രത്തിൻ്റെ പേര്. തിരുവനന്തപുരം ജില്ലയിൽ അങ്ങോളമിങ്ങോളം നിരവധിയായ ക്ഷേത്രശില്പങ്ങൾ നിർമ്മിച്ചെടുത്ത ഷമ്മി പ്രസാദ് ശില്പകല ആരിൽ നിന്നും അഭ്യസിക്കാതെയാണ് മികവുറ്റ ശില്പങ്ങൾ ഒരുക്കുന്നത്. കണ്ടറിവ് കൊണ്ട് വളർത്തിയെടുത്ത ശില്പവൈദഗ്ധ്യം സ്വതസിദ്ധമായ കൈവിരുതിനാൽ രാഗിമിനുക്കുകയാണ് ഷമ്മി പ്രസാദ് തൻ്റെ ശില്പകലാ ജീവിതം തുടർന്നത്. ഞാൻ ശില്പകല യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛൻ്റെ എന്നാണ് പഠിച്ചത്. ഞാൻ ഏകദേശം 10 വയസ്സ് മുതൽ ഞാൻ അച്ഛൻ്റെ കൂടെ പല ജോലികളിലും ഏർപ്പെട്ട് അത് നോക്കിക്കണ്ടാണ് ഞാനിത് പഠിച്ച് ഞാൻ സ്വായത്തമാക്കിയത്. ഞാൻ ഇതുവരെയും ഒരു ഒരിടത്തും പോയി പഠിച്ചിട്ടില്ല. ഡ്രോയിങ് ഒക്കെ ഞാൻ KGT ഒക്കെ പാസ്സായിട്ടുണ്ട്. പക്ഷേ അത് ഇപ്പം നിലവിലില്ല. KGT എന്ന് പറയുമ്പം കേരള സ്റ്റേറ്റിൻ്റെ ഒരു അണ്ടറിൽ വരുന്ന ഒരു ഇതാണ്. അന്ന് KGT പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡ്രോയിങ് മാഷറ്റൊക്കെ പോകുമായിരുന്നു. അത് എനിക്ക് ആ ബിരുദമുണ്ട്. പക്ഷേ ഞാനതിൽ കൂടുതലായിട്ട് പോയില്ല. ഞാൻ ശില്പകലയിലാണ് കൂടുതൽ എനിക്ക് താല്പര്യം വന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് മാറിയതാണ്. പിന്നെ ഇത് കൂടാതെ ഈ നമ്മുടെ ഇപ്പോൾ ഇവിടെ ഉള്ള രാജീവ് നഗറിലുള്ള രാജീവ് ഗാന്ധിയുടെ ഒരു ചെറിയൊരു, അത് എല്ലാവർക്കും അറിയാം, എൻ ജി ഒ ക്വാർട്ടേഴ്സിലിരിക്കുന്ന രാജീവ് ഗാന്ധിയുടെ പ്രതിമ ഞാൻ ചെയ്തതാണ്. അത് ഏകദേശം 25 വർഷത്തോളമായി അത് ചെയ്തിട്ട് തന്നെ. അപ്പം ഞാൻ ഈ ചെറു കുഞ്ഞുനാളിലെ ഇത് കണ്ടുപഠിച്ചത് കൊണ്ട് ഞാനൊരു 20 വയസ്സൊക്കെ ആയ സമയത്ത് ഞാൻ സ്വന്തമായിട്ട് വർക്കെടുത്ത് ചെയ്യാനും വർക്ക് ഇത് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഞാൻ ഉണ്ടാക്കിയെടുത്തു. അത് ഇന്നും നിലനിന്ന് പോകുന്നു. അതുതന്നെയാണ് എൻ്റെ ഒരു അസറ്റും. അല്ല, ഈ ഒരു പ്രോജക്റ്റ് നല്ലൊരു പ്രോജക്റ്റാണ്. ഞാനിപ്പോൾ എടുത്ത ഒരു വർക്ക്, ഇപ്പം ചട്ടമ്പിസ്വാമികളുടെ ഈ പഞ്ചലോക വിഗ്രഹമില്ലേ, അത് നല്ലൊരു വർക്കായിട്ടാണ് ഞാൻ കരുതുന്നത്. കാരണം അത്, അതായത് അതൊരു ക്ഷേത്രമായിട്ട് നിലനിൽക്കുമ്പോൾ അത് ചരിത്ര പുസ്തകത്തിലേക്ക് എഴുതപ്പെടുകയാണ് നമ്മൾ. കാരണം എല്ലായിടത്തും മണ്ഡപങ്ങൾ മാത്രമേ ഉള്ളൂ. ഇത് താന്ത്രിക വിധി പ്രകാരം പ്രതിഷ്ഠിച്ച ഒരു വിഗ്രഹത്തിന് ഭാഗമാകാൻ കഴിഞ്ഞതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. അതുതന്നെയാണ് ഇപ്പോൾ എനിക്ക് തോന്നിയ ഒരു വലിയൊരു ആദരവ് തന്ന ഒരു ശില്പം എന്ന് പറയുകയാണെങ്കിൽ അത് തന്നെയാണ്. ലേറ്റസ്റ്റായിട്ട് ചെയ്ത പഞ്ചലോക വിഗ്രഹം ഇപ്പോൾ ഈ ഇടയ്ക്ക് ചെയ്തത് ഇത് തന്നെയാണ്. കാരണം കോവിഡിൻ്റെ ഒരു കാലഘട്ടം അറിയാമല്ലോ, ഒരു 3 വർഷം വരെ ഇങ്ങനത്തെ വർക്കുകളൊക്കെ കുറച്ചൊക്കെ ബ്രേക്കായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇത് യഥാർത്ഥം പറഞ്ഞ 2019 കമ്മിറ്റ്മെൻ്റാണ്. അതിപ്പോഴാണ് നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞത്. കാരണം ഇത് ഉദ്ഘാടന സമയത്ത് ഒരുപാട് ആൾക്കാരുടെ തിരക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് ഇത്രത്തോളം മാറ്റി വയ്ക്കാനുള്ള ഒരു സാഹചര്യം വന്നത്. 2019 ചെയ്ത ഒരു വർക്കാണ് ഇപ്പോൾ നമുക്ക് ഫിനിഷ് ചെയ്യാൻ കഴിഞ്ഞത്. 29-ാം തീയതി ആറ്റുകാൽ അമ്പലത്തിൽ നിന്നാണ് ഈ വിഗ്രഹത്തിൻ്റെ ഘോഷയാത്ര തുടങ്ങുന്നത്. ആ ഘോഷയാത്ര തുടങ്ങുമ്പോൾ ഞാൻ യഥാർത്ഥം പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എത്തണമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു. പക്ഷേ എനിക്ക് ആ ഞാനത്ര കാര്യമാക്കിയില്ല. പക്ഷേ എന്നെക്കാത്ത അവർ ഇത്രയും പേര് വെയിറ്റ് ചെയ്യുന്ന കാര്യം ഞാൻ അവിടെ ചെന്നപ്പോഴാണ് അറിഞ്ഞത്. അതെനിക്ക് വലിയൊരു ഒരു അംഗീകാരമായിട്ട് എനിക്ക് തോന്നി. കാരണം പലരും വന്ന് എൻ്റെ കയ്യിൽ പിടിച്ചിട്ട് സ്വാമി നന്നായിട്ടുണ്ട്, അല്ലെങ്കിൽ ഗംഭീരമായിരിക്കുന്നു, മീശ നന്നായിട്ടുണ്ട്, ഓരോ അവയവങ്ങളെയും കുറിച്ച് അവരെ വർണ്ണിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വളരെ ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോൾ അത് തന്നെയാണ് നമ്മുടെ ഒരു അംഗീകാരം എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് ഞാനൊരു ഒരു ഒരു കയ്യിൽ ഒരു പിടി പൂവിട്ടതിന് ശേഷമാണ് ആ വണ്ടി അവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു ദൈവികമായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മളെ കാത്തു നിൽക്കുന്നത് പോലത്തെ ഒരു അവസ്ഥ എനിക്കുണ്ടായി.
അപ്പോൾ അത് എൻ്റെ എനിക്ക് വളരെ ഒരു ഒരു മാനസിക ഒരു സന്തോഷമാണ് എനിക്ക് തന്നത്. അത് കഴിഞ്ഞ് ഈ ഓരോ സ്ഥലത്തും അതായത് തിരുവനന്തപുരം എല്ലാ മിക്കവാറും സ്ഥലങ്ങൾ ഈ രണ്ട് ദിവസം ഘോഷയാത്ര ഉണ്ടായിരുന്നു. ഈ ഘോഷയാത്ര രണ്ട് ദിവസം 29-30 ഉണ്ടായിരുന്നു. ആ ഈ രണ്ട് ദിവസത്തിനിടയിൽ ഈ പോയ സ്ഥലങ്ങളിലെല്ലാം എന്നെ അറിയുന്നവർ പലരും എന്നെ വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. അതെനിക്കൊരു അതായത് നമുക്ക് കിട്ടുന്ന ഒരു സാമ്പത്തിക നേട്ടത്തിനേക്കാളും ഒരു അംഗീകാരമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം തിരുവനന്തപുരം ജില്ലയിൽ ഇത്രയും ഒരു കൊളിലക്കം ഉണ്ടാക്കിയ ഒരു പൊസിഷൻ ഇല്ലാന്ന് വേണമെങ്കിൽ പറയാം. കാര്യം അത്ര വലിയ ഒരു രീതിയിലാണ് അവരതിനെ ആഘോഷിച്ചത്. അപ്പോൾ അത് എനിക്കൊരു നല്ലൊരു അഭിമാനമായിട്ട് എനിക്ക് തോന്നുന്നു. അത് കഴിഞ്ഞ് ക്ഷേത്രത്തിൻ്റെ അവിടെ 30-ാം തീയതി അവിടെ രാത്രി എത്തിച്ചേർന്നു. രാവിലെ 1-ാം തീയതി നമ്മൾ ഇത്രയും ഭാരമുള്ള വിഗ്രഹം നമ്മൾ 8 പേര് ചേർന്നാണ് ചെയിൻ ബ്ലോക്കിലാണ് ഇതെല്ലാം എക്യുപ്മെൻറ്റോടു കൂടിയാണ് ഇതൊക്കെ അകത്ത് കയറ്റി വെച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എല്ലാം ഫിനിഷ് ചെയ്ത് താഴെ ഇറങ്ങുമ്പം അവിടെ ഉള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും അവരെല്ലാം പറഞ്ഞത് നമ്മുടെ ഒരു സാക്ഷാത്കാരമാണ് അങ്ങ് നമുക്ക് നേടിത്തന്നത്. അത് തന്നെയാണ് എൻ്റെ ഒരു വലിയൊരു അംഗീകാരം എന്ന് ഞാൻ പറയുള്ളൂ. കാരണം ഒരു പൈസയെക്കാളും നമുക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ് അത്. കാര്യം അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് തോന്നിയ ഒരു ഇത്. ഇന്ന് ഇത്രയും വലിയൊരു സ്റ്റേജിൽ നമ്മളെ വിളിച്ച ഒരു അംഗീകാരം തരിക എന്ന് പറയുന്നത് അത് വലിയൊരു കാര്യമാണ്. അതായത് കേരളത്തിൽ NSS എന്ന് പറഞ്ഞ വലിയൊരു സംഘടന, ആ സംഘടനയിൽ ആ ഒരു ബഹുമാനീയനായ ജനറൽ സെക്രട്ടറിയിൽ നിന്നും ഈ ഒരു അംഗീകാരം ഒരു മെമ്മൻ്റോ നമുക്ക് കൈപ്പറ്റുക എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ഒരു എന്താ പറയുക ഒരു സുകൃതം എന്ന് വേണമെങ്കിൽ പറയാം. അതേ എനിക്ക് പറയാനുള്ളൂ. ചട്ടമ്പി സ്വാമികൾക്ക് കേരളത്തിൽ നിരവധി മന്ദിരങ്ങളും പ്രതിമകളും ഉണ്ടെങ്കിലും ക്ഷേത്രപ്രതിഷ്ഠ എന്നോണം പൂർണ്ണകായ പഞ്ചലോക വിഗ്രഹം തയ്യാറാക്കാനായതിൻ്റെ ചാരിതാർത്ഥ്യത്തിലാണ് ഈ ശില്പി